മിശിഹായിൽ പ്രിയമുള്ള സഹോദരീ സഹോദരന്മാരെ, പ്രിയമക്കളെ, ഈ പ്രഭാതത്തിൽ വിശുദ്ധ മർക്കോസ് അറിയിച്ച നമ്മുടെ കർത്താവ് യേശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം 1:35 വാക്യം നമുക്ക് ധ്യാന വിഷയമാണ്. സെയിന്റ് മാർക്സ് ഗോസ്പൽ ചാപ്റ്റർ 1:35 അവിടെ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണല്ലോ. അതിരാവിലെ അവൻ ഉണർന്ന് ഒരു വിജന സ്ഥലത്തേക്ക് പോയി. അവിടെ അവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എല്ലാ ദിവസവും രാവിലെ അതിരാവിലെ ഉണർന്നെഴുന്നേറ്റ് പ്രാർത്ഥനയിൽ മുഴുകുന്ന രീതി ഈശോയ്ക്കുണ്ടായിരുന്നു. കാരണം ഈശോയ്ക്ക് ധാരാളം കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതിനുള്ള ഏറ്റവും വലിയ ഒരുക്കമായിരുന്നു ഈശോയുടെ പ്രാർത്ഥന എന്ന് നമ്മൾ കാണുകയാണ്. സർ മാത്യു ഹെൻ പറയുന്നുണ്ട്, ഞാൻ രാവിലെ പ്രാർത്ഥിക്കുന്നതും തിരുവചനം വായിക്കുന്നതും മറന്നു പോകുന്ന പക്ഷം ആ ദിവസം മുഴുവൻ കുഴപ്പമാണ്. ചിലപ്പോൾ നമ്മൾ പറയാറില്ലേ, ഓ ഇന്ന് പ്രാർത്ഥന മുടങ്ങി, ഇന്ന് ആകപ്പാടെ കുഴപ്പമായി. പ്രാർത്ഥനയാണ് നമ്മുടെ ആദ്യത്തെ ഒരുക്കം. അത് ഉണ്ടെങ്കിൽ നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം ഭംഗിയായിട്ട് പോകും. സർ മാത്യു ഹെൻ പറയുന്നതാണ്, ഒരു ദിവസം പ്രാർത്ഥന മുടങ്ങിയാൽ ആ ദിവസം എല്ലാ പ്രവർത്തനങ്ങളും തകരാറിലാകും എന്നാണ്. എനിക്കും നിങ്ങൾക്കും പ്രാർത്ഥന ജീവിതത്തിന്റെ ഒരു അവശ്യ ഘടകമാണോ? പ്രാർത്ഥന മുടങ്ങിയാൽ ജീവിതത്തിന് അസ്വസ്ഥതകൾ ഉണ്ടാകുമെന്നുള്ളത് റിയാലിറ്റിയാണ്, യാഥാർത്ഥ്യമാണ്. കാരണം എല്ലാ പ്രവർത്തനങ്ങളും ദൈവത്തിന്റെ കൃപയിലാണ് നമ്മൾ ചെയ്യുന്നത്. അതിന് ദൈവത്തിന്റെ കൃപയാചിക്കുന്നില്ലെങ്കിൽ, ആ കൃപയിൽ നമ്മൾ ആയിരിക്കുന്നില്ലെങ്കിൽ നമുക്കതെങ്ങനെ സാധിക്കും? പ്രാർത്ഥന മുടങ്ങാതെ പ്രഭാതത്തിലെ പ്രാർത്ഥന ഒരു മസ്റ്റായിട്ട് കരുതുവാൻ എല്ലാവർക്കും കഴിയട്ടെ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായിരിക്കും എപ്പോഴും.